വീനസിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുടുംബത്തിൽ ഭാഗ്യം വന്നു കയറുന്നതിൻ്റെ ചില സൂചനകൾ പ്രകൃതി തന്നെ പലപ്പോഴും നമുക്ക് കാണിച്ചു തരാറുണ്ട്. അത്തരം സൂചനകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതിൻ്റേതായ അർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് അതിനെ നമ്മൾ പരിപാലിക്കാൻ ശ്രദ്ധിക്കണം. അത്തരത്തിൽ ഒന്ന് രണ്ട് സൂചനകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ നമ്മളറിയാതെ തന്നെ മുക്കൂറ്റി വളർന്നു വരാറുണ്ട്. അപൂർവം അവസരങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ സ്വയം മുക്കൂറ്റി വളർന്നു വരുള്ളൂ. അപ്പോൾ മുക്കൂറ്റി എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു ചെടിയല്ല, ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ മുക്കൂറ്റി. അത് അതിനോടൊപ്പം തന്നെ ഭഗവാൻ വിഘ്നേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടിയാണിത്. നമ്മൾ ഭഗവാന് കറുകമാല ചാർത്താറുണ്ട്, അതുപോലെ തന്നെ മുക്കൂറ്റി കൊണ്ട് മാല ചാർത്തിയിരുന്നാലും നല്ല രീതിയിലുള്ള ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ യാദൃച്ഛികമായിട്ട് മുക്കൂറ്റി വളർന്നു വരികയാണെങ്കിൽ മനസ്സിലായി പോണം നമ്മുടെ വീട്ടിൽ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല കാലം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തോ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു സൂചനയായിട്ട് വേണം ഈ മുക്കൂറ്റി ചെടിയെ നമ്മൾ കാണേണ്ടത്. മുക്കൂറ്റി ചെടി അങ്ങനെ വളർന്നു വന്നാൽ നിങ്ങൾ ഒരു കാരണവശാൽ അത് പൊഴുത് അറിഞ്ഞോ അറിയാതെ പോലും പൊഴുത് കളഞ്ഞു വയ്ക്കരുത്, മറിച്ച് അതിനെ പരിശുദ്ധമായ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് അത് വളരാൻ അനുവദിക്കുക. കാരണം നിങ്ങൾക്കുള്ള അനുഗ്രഹമായിട്ട് ഭഗവാൻ തരുന്ന ഒരു സൂചനയാണത്. അപ്പോൾ മുക്കൂറ്റി ഇനിയിപ്പോൾ നമ്മുടെ കന്നിമൂലയിലാണ് വളരുന്നതെന്ന് വയ്ക്കുക. കന്നിമൂല എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറായിട്ടുള്ള ഒരു മൂലയാണത്. നമ്മൾ കന്നിമൂല എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് സ്ഥാനം വെച്ചിരിക്കുന്ന ഒരു ഇടം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കന്നിമൂല ഗണപതി എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ കന്നിമൂലയിലാണ് ഈ മുക്കൂറ്റി വളരുന്നതെങ്കിൽ കുറേ കൂടെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടെ വലിയ എന്തോ ഒരു നേട്ടമായിട്ട് വേണം അതിനെ കാണേണ്ടത്. അങ്ങനെ മുക്കൂറ്റി അവിടെ വളർന്നു വന്നാൽ അതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക. ഒരു കാരണവശാലും നമ്മൾ ബദ്ധത്തിൽ പോലും പിഴുത് കളഞ്ഞേക്കരുത്. ഇനി ഇതുപോലെ മറ്റൊരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ശംഖുപുഷ്പം രണ്ട് തരത്തിലുണ്ട്. നീല ശംഖുപുഷ്പമുണ്ട്, അതുപോലെ വെളുത്ത നിറത്തിലുള്ള ശംഖുപുഷ്പമുണ്ട്. ഇവയിൽ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ താനെ മുളയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള സൗഭാഗ്യങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന പ്രകൃതി തരുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാൻ തരുന്നതാണ്. അപ്പോൾ ഈ ശംഖുപുഷ്പം, അതുപോലെ തന്നെ കാശിത്തുമ്പ, കാശിത്തുമ്പയും ഈ രീതിയിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് വളരുന്ന ഒന്നല്ല. അത് ഒരുപക്ഷെ താനേ വളർന്നു വന്നാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തോ സൗഭാഗ്യം വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ വീടിന് കിട്ടിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ നമ്മൾ നല്ല രീതിയിൽ വളരാൻ അനുവദിക്കുക. പ്രത്യേകിച്ച് ഈ കന്നിമൂലയിലാണ് ഈ പറഞ്ഞ ശംഖുപുഷ്പമോ അല്ലെങ്കിൽ കാശിത്തുമ്പയോ അതല്ലെങ്കിൽ മുക്കുറ്റിയോ ആണ് വളരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ കൂടുതൽ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് അതിനെ വളർന്ന് വരാനായിട്ട് സഹായിക്കുക. ഒരു കാരണവശാലും ഈ ചെടികളിൽ ചവിട്ടാനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പോയിട്ട് ഈ വിസർജ്യങ്ങളോ അല്ലെങ്കിൽ ചപ്പ് ചവറുകളോ ഒന്നും ഇടാൻ ശ്രമിച്ചേക്കരുത്. അതുപോലെ തന്നെ തൂക്കുന്ന തുറപ്പയോ അല്ലെങ്കിൽ വേസ്റ്റ് വാരുന്ന പാത്രങ്ങളോ ഒന്നും തന്നെ ഈ ചെടികളിൽ നിൽക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് കമഴ്ത്തി വയ്ക്കാനോ അതിൻ്റെ സമയത്ത് വയ്ക്കാനോ ശ്രമിക്കരുത്. അവിടെ നിന്ന് അകന്ന് മറ്റെവിടെയെങ്കിലും വയ്ക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ വരുവാൻ പോവുകയാണ്, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം വരാൻ പോവുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ മുക്കൂറ്റിയും ഈ പറഞ്ഞ ശംഖുപുഷ്പവും കാശിത്തുമ്പയും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.